ഹലോ വെൽക്കം ബാക്ക് ഷിഫു സോൾട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് ഒരു ഓർഗനൈസർ ആണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ബോക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഞാൻ മൂന്ന് ബിസ്ക്കറ്റിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് ഫാന്റസിൻ്റെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഞാൻ മൂന്നെണ്ണം കുറച്ച് വലുപ്പമുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത്. ഡാർക്ക് ഫാന്റസിൻ്റെ ആയാലും കുറച്ചുകൂടി ചെറുതായിരിക്കും. പിന്നെ ഇതിനെ സെൻറ്ററിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനും മൂന്നെണ്ണം എടുത്തിട്ടുള്ളത്, എത്ര ഹൈറ്റ് വേണം അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അത് നമുക്ക് എല്ലാ ഭാഗവും ഓപ്പൺ ആയിട്ട് കിട്ടും. എന്നിട്ട് മടക്കി വെച്ചതിന് ശേഷം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത്. ഫെവിക്കോളായാലും കുഴപ്പമില്ല, ഫെവിക്കോളായാലും കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ ഓപ്പൺ ആയിട്ടുണ്ടാകും. അത് നമുക്ക് പശ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. രണ്ട് ഭാഗവും ഒട്ടിച്ചെടുക്കണം. അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള രണ്ടും ചെയ്തെടുക്കാം. അപ്പം എല്ലാതും മൂന്നും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചാർട്ട് പേപ്പർ, ഞാൻ ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത്, ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനെ മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ദേ അകത്തും പുറത്തൊക്കെ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദേ കാർഡ്ബോർഡിൻ്റെ പീസാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാല് പീസ് എടുത്തിട്ടുണ്ട്, കാരണം കുറച്ച് കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരെണ്ണം എടുത്തിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് മറ്റേത് എടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കട്ട് കിട്ടും. അതുപോലെ നമുക്ക് രണ്ടെണ്ണം വേണം. അപ്പോൾ ഇത് എന്നിട്ട് ഒട്ടിച്ചതിന് ശേഷം ഞാനിതുപോലെ ചാർട്ട് പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ ഞാൻ താഴെ മേലെ സെൻറ്ററിൽ അങ്ങനെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.